അലൈക്കും വറഹ്മത്തുള്ള പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അദവാത്ത് ഷർത്തിലെത്തി തജിസ്മ ഫീലൈനി വൈസ്തിഖ്ദാമുഹ എന്നതിലെ ആദ്യത്തെ അഞ്ച് അദവാത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മൻ മ മഹ്മ മത്ത ഇങ്ങനെ അഞ്ച് അദാത്തുകളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ഉദാഹരണ സഹിതം പഠിച്ചത്. ഇന്ന് ബാക്കിയുള്ള അദാത്തുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിലുള്ള ഒന്നാമത്തെ ഒരു ഉദാഹരണമായിട്ട് വരുന്നത് യഹ്തിലുൽ അംതാറു യക്സുറു നബാത്തു. ഒരു സെന്റൻസ് യഹ്തിലുൽ അംതാറു, മഴ ധാരാളമായി പെയ്യുന്നു അല്ലെ, മഴ ധാരാളമായി പെയ്യുന്നു, മഴ പിന്നെ ശക്തിയായി പെയ്യുന്നു. ഹത്തലുൽ അംതാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ. യക്സുറു നബാത്തു അവിടെ എന്തുണ്ട്? യക്സുറു നബാത്തു, സസ്യങ്ങൾ വളരെയധികം അധികരിക്കും. അപ്പൊ മഴ വർഷിക്കും തോറും, മഴ നന്നായി വർഷിക്കും തോറും സസ്യലതാദികൾ ധാരാളമായി മുളച്ചു പൊന്തുന്നു എന്നതാണ് ആശയം. മഴ വർഷിക്കുമ്പോഴൊക്കെ മഴ വർഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എന്നൊരർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പൊ എങ്ങനെയാണ്, ഏത് അദാത്ത് കൊണ്ടാണ് ഇവിടെ അത് കൊടുത്തിട്ടുള്ളത്, നമുക്ക് ആ രണ്ട് സെന്റൻസുകളെ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. അയ്യാന ലിസമാന, ഇപ്പൊ മത്ത സമാൻ പറഞ്ഞ പോലെ തന്നെ അയ്യാന ലിസമാൻ. അയ്യാന യഹ്തലിൽ അംതാറു യക്സുറു നബാത്, എപ്പോഴൊക്കെയോ എപ്പോഴൊക്കെ മഴ പെയ്യുന്നുവോ, അതായത് മഴ എപ്പോഴൊക്കെ ശക്തിയായി പെയ്യുന്നുവോ അവിടെ അപ്പോഴൊക്കെ എന്തുണ്ടാവുന്നുണ്ട്, സസ്യങ്ങൾ മുളക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സമയമാണ് മഴ പെയ്യുന്ന സമയം. അപ്പൊ അയ്യാന എപ്പോഴെല്ലാം, അപ്പോ എപ്പോഴെല്ലാം മഴ പെയ്യുന്നുവോ അയ്യാന യഹ്തൽ ഹത്തല യഹ്തുലു. ഇവിടെ ഉള്ള രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹത്തല യഹ്തുലു എന്നുള്ളത് സഹിഹായ ഫീലാണ്. യക്സുറു കസുറ യക്സുറു എന്ന് പറയുന്നിടത്തും എന്താണ് സഹിഹായ ഫീലാണ്. അതുകൊണ്ട് തന്നെ യഹ്തൽ എന്നത് സുക്കൂൻ ചെയ്തിട്ടുണ്ട്, യക്സുർ എന്നുള്ളിടത്തും സുക്കൂൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ജസ്മ അലാമത്തെ ജസ്മ ഇവിടെ സുക്കൂനാണ്. അപ്പൊ അയ്യാന യഹ്തൽ അൽ അംതാറു യക്സുർ അന്നബാത്തു. യഹ്തുലുൽ അംതാറു എന്നുള്ള ജുംലത്തു ഷർത്തിനെയും അതുപോലെ തന്നെ യക്സുറു നബാത്തു എന്ന് പറയുന്ന ജുംലത്തുൽ ജവാബിനെയും പരസ്പരം കണക്ട് ചെയ്തു അയ്യാന. അപ്പൊ ഇങ്ങനെ രണ്ട് സെന്റൻസ് കിട്ടിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് നമ്മൾ അത് അദാത്ത് കൊടുത്തെങ്കണ്ട് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അയ്യാന യഹ്തലിൽ അംതാറു യക്സുർ അന്നബാത്തു അല്ല അദാത്തു, അദാത്തു ഷർത്ത് ഹുന അയ്യാന, ഫേലു ഷർത്ത് ഹുന യഹ്തുൽ, ഫേലു ജവാബ് ഹുന യക്സുർ. ബുദ്ധിമാൻ ഇറങ്ങിയ, ബുദ്ധിമാൻ എവിടെങ്കിലും സ്ഥലത്ത് ഇറങ്ങുക, ബുദ്ധിമാൻ എവിടെയൊക്കെ ചെന്നു ചെല്ലുക അങ്ങനെ പറയാം. യജിദു അയാൾ എത്തിക്കും, മൻ യുഖദ്ദിറൂന യുഖദ്ദിറൂന അദ്ദേഹത്തെ ബഹുമാനിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം നൽകുക. യുഖദ്ദിറൂന ആക്കില, ബുദ്ധിമാന് എവിടൊക്കെ ചെന്നുവോ ആ ബുദ്ധിമാനെ മനുഷ്യന്മാരെല്ലാവരും എന്താവും ബഹുമാനിക്കും, അവനക്ക് അർഹമായ എസ്റ്റിമേഷൻ, അയാൾക്ക് കൊടുക്കേണ്ടതായ അർഹപ്പെട്ട സ്ഥാനം അദ്ദേഹത്തിന് നൽകുമെന്നർത്ഥം. ഇപ്പൊ യഹുല്ലുൽ ആക്കിലു എന്നതൊരു സെന്റൻസ് ആണ്, യജിദു മൻ യുഖദ്ദിറൂന ലാക്കില എന്നുള്ളത് വേറൊരു സെന്റൻസുമാണ്. അങ്ങനെ വരുമ്പോ ഈ രണ്ട് സെന്റൻസുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഐന ലിൽ മക്കാന, ഇപ്പൊ സമാനിന് രണ്ടെണ്ണം പറഞ്ഞു. സമാനിന് പറഞ്ഞത് ഏതൊക്കെയാണ് പറഞ്ഞത്? മത്ത അയ്യാന, മത്ത അയ്യാന സമാന് പറഞ്ഞു. ഇനി രണ്ടെണ്ണം പറയുന്നത് ഐന ലിൽ മക്കാൻ, സ്ഥലത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഐന എന്നുള്ളത് അല്ലെ, എവിടെ എന്നുള്ളത് അല്ലെ. അപ്പൊ ഐന യഹുല്ല, ഐന യഹുല്ലൽ ആക്കിലു യജിദ് മൻ യുഖദ്ദിറൂനഹു ഹല്ല യഹുല്ലു എന്നാണ് പറഞ്ഞത്. ഐന യഹുല്ല അൽ ആക്കിലു യജിദ് മൻ യുഖദ്ദിറൂനഹു. ഇവിടെ ഐന യഹ്ലുൽ എന്ന് പറഞ്ഞാലും ശരിയാണ്, ആ ഇദ്ഗാമ അഴിച്ചിട്ട് ജസ്മ് ചെയ്യുമ്പോൾ ഇദ്ഗാമ അഴിച്ചിട്ട് ജായിസാണ്. ഐന യഹ്ലുൽ അൽ ആക്കിലു എന്ന് പറയാം. ഐന യഹ്ലുൽ അൽ ആക്കിലു യജിദ് മൻ യുഖദ്ദിറൂനഹു എന്നതിലൂടെയാണ് ആ സെന്റൻസ് ഉപയോഗിക്കുന്നത്, സെന്റൻസിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്, അതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഐന എന്നുള്ളതാണ് ഇവിടുത്തെ അദാത്ത്, ഐന എന്നുള്ളത് അദാത്ത്. യഹുല്ല എന്നത് ഫീലു ഷർത്ത്, അതിനെ ജസ്മ് ചെയ്തിട്ടുള്ളത് ആ തസ്റീഫിനെ തന്നെയാണ്, തസ്റീഫ് ഉള്ളതുകൊണ്ട് അവനെ ജസ്മ് ചെയ്യാൻ അവിടെ മാനിയുണ്ട്. അതല്ലെങ്കിൽ തസ്റീഫ് അഴിക്കണം, അതായത് ഇദ്ഗാം അഴിക്കണം. അങ്ങനെ വരുമ്പോൾ യഹ്ലുൽ എന്ന് ജസ്മ് ചെയ്യാം, യഹ്ലുൽ യംദുദ് എന്നൊക്കെ പ്രയോഗത്തിൽ ജസ്മ് ചെയ്യുമ്പോൾ തഹലീൽ ചെയ്തുകൊണ്ടുണ്ട്, അതായത് ഇദ്ഗാം അഴിച്ചുകൊണ്ടുണ്ട് എന്നർത്ഥം.
സുക്കൂൻ ചെയ്തു. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഐന എന്ന് വെച്ചുകൊണ്ടുള്ള ഐന എന്നത് അതാത് ഇസ്മു ഷർത്താണ്, ലിൽ മക്കാനാണ്. യഹുല്ലുൽ ആഖിലു യജിദു മൻ യുഖദ്ദിറൂന എന്നുള്ള രണ്ട് സെന്റൻസുകൾ ഐന യഹുല്ലുൽ ആഖിലു യജിദു മൻ യുഖദ്ദിറൂനഹു എന്നുള്ള ആക്കിലേക്ക് ലമീർ മടക്കിയാണ്ട് അങ്ങനെ സെറ്റ് ചെയ്തു. ഇനി അടുത്തൊരു പിന്നെ അതാത് നമുക്ക് മനസ്സിലാക്കാം. തുസാഫിറു തൽകാ ഇഖ്വാൻ സാലിഹീന. തുസാഫിറു നീ യാത്ര പോകുന്നു. തൽകാ നീ കണ്ടെത്തുന്നു. ഇഖ്വാൻ സാലിഹീന നല്ല കൂട്ടുകാരെ. അപ്പൊ അത് എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ രണ്ട് സെന്റൻസുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. അന്നാ തുസാഫിർ തൽകാ ഇഖ്വാനൻ സാലിഹീന. അന്നാ എന്നുള്ളത് ലിൽ മക്കാനാണ്, അതിനെ പോലെ തന്നെ. നീ എവിടെയൊക്കെ പോകുന്നുവോ എന്നുള്ള അർത്ഥത്തിലാണ്, എവിടെയൊക്കെ പോകുന്നുവോ. അപ്പൊ നീ എവിടെയെല്ലാം യാത്ര പോകുന്നുവോ അവിടെയെല്ലാം നിനക്ക് എന്താവാം, തൽക്ക നിനക്ക് കണ്ടുമുട്ടാം. അപ്പൊ സാഫറും യുസാഫറും സഹിയായ അറബില്ല, സഹിയായ ഫീല ആയതുകൊണ്ട് റായന് സുക്കൂന് ചെയ്തു. പക്ഷെ തൽക്ക ഇവിടെ തൽക്ക എന്നുള്ള ഈ അരിഫിനെ കളഞ്ഞിട്ടാണ് ഇവിടെ ജിസ്മി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹൽഫ് അർഫുൽ ഇല്ലത്തിൽ ആഹിരി എന്നുള്ളതാണ്. അർഫുൽ ഇല്ലത്ത് അല്ല ആഹർ, അല്ലെങ്കിൽ അർഫുൽ മുഹത്തല്ല ലാഹർ എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഹൽഫിനെ ആ അറഫുൽ ഇല്ലത്തിനെ കളഞ്ഞുകൊണ്ടാണ് ഇവിടെ ജസ്മ ചെയ്തിട്ടുള്ളത്. തൽക്ക നിനക്ക് കണ്ടെത്താം, ഇഹ്വാനും സാലിഹിന സാലിഹികളായ കൂട്ടുകാരൻ നിനക്ക് കണ്ടെത്താം. അപ്പൊ അന്ന എന്നുള്ളതും മക്കാൻ, ഐന എന്നുള്ളത് മക്കാനാണ്, അന്ന എന്നുള്ളതും മക്കാനിനാണ്. അപ്പൊ ഇവിടുത്തെ അദാത്ത് എന്ന് പറയുന്നത് അന്ന എന്നുള്ളതാണ്. ഫീലു ഷർത്ത് തുസാഫർ എന്നാണ്. ഫീലുൽ ജവാബ് തൽക്ക എന്നുമാണ്. യകൂനു നീലു ജാരിയൻ തഹ്സുബുൽ അർദ്. യകൂനു നീലു ജാരിയൻ, നൈൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യകൂനു നീലു ജാരിയൻ, നൈൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നു. തഹ്സുബുൽ അർദ്, ഭൂമി സുഭിക്ഷമാകുന്നു, അല്ലെങ്കിൽ ഭൂമി കിളിർത്തതാകുന്നു, ഭൂമി സമ്പന്നമാകുന്നു എന്നൊക്കെ അർത്ഥമുണ്ട് തഹ്സുബ്. അപ്പോ അതിനെ എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളത്? ഹൈസുമ, ഹൈസുമ എന്നുള്ളത് അന്ന പോലെ തന്നെ ലിൽ മക്കാനാണ്, എവിടെയെല്ലാം. അപ്പൊ ഹൈസുമ യക്കുൻ അന്നീലു ജാരി, എവിടെ എവിടെ ഏതിലൂടെയെല്ലാം നദി നൈൽ നദി ഒഴുകുന്നുവോ തഹ്സുബുൽ അർദ്, അവിടെയെല്ലാം ഭൂമി കിളിർത്തതായിരിക്കും, ഭൂമി സമ്പന്നമായിരിക്കും എന്നർത്ഥം. അപ്പൊ ഹൈസുമ എവിടെയെല്ലാം, ഹൈസുമ യക്കുൻ അന്നീലു ജാരിയൻ. അപ്പൊ ഇവിടെ യക്കുൻ എന്നാണ് പറഞ്ഞത്, യക്കൂനു എന്നുള്ളതില് വാവിനെ കളഞ്ഞിട്ട് നൂനിന് സുക്കൂൻ ചെയ്തുകൊണ്ട് ഹൈസുമ യക്കുൻ അന്നീലു ജാരിയൻ തഹ്സുബ് അല്ലാർദു. തഹ്സുബു എന്നുള്ളത് തഹ്സുബ് അല്ലാർദു. അപ്പോ ഹൈസുമ എന്നുള്ളത് ലിൽ മക്കാനാണ്, സ്ഥലത്തിന് അറിയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, എവിടെയെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടുത്തെ അദാത്ത് ഹൈസുമ എന്നുള്ളതാണ്. യക്കുൻ എന്നുള്ളത് ഫീലു ഷർത്താണ്. ഫീലുൽ ജവാബ് തഹ്സുബ് എന്നാണ്. ഇനി അടുത്ത ഒന്ന് പഠിക്കാനുള്ളത് അദാത്ത് ഷർത്തിൽ തന്നെ പഠിക്കാനുള്ളത്. അപ്പൊ തുആമിലു നാസ് യുആമിലുക നാസ്. തുആമിലു നാസ് നീ ജനങ്ങളോട് പെരുമാറുന്നു. യുആമിലുക നാസ് ജനങ്ങൾ നിന്നോട് പെരുമാറുന്നു. അപ്പോ ഈ രണ്ട് സെന്റൻസുകളെ പരസ്പരം കണക്ട് ചെയ്യണം. തുആമിലു നാസു യുആമിലുക നാസ്, നീ ജനങ്ങളോട് പെരുമാറുന്നു, ജനങ്ങൾ നിന്നോട് പെരുമാറുന്നു. അപ്പൊ അതിനെങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. അതിനെ കണക്ട് ചെയ്ത് എങ്ങനെ, കൈഫമാ അല്ല ഹാലാണ്, കൈഫമ എന്നുള്ളത് ഒരു ഹാലാണ്, അവസ്ഥയാണ്. അപ്പൊ കൈഫമാ തുആമിൽ അന്നാസ, നീ ജനങ്ങളോട് എങ്ങനെയാണോ പെരുമാറുന്നത്, ഏതവസ്ഥയിലാണോ പെരുമാറുന്നത്, യുആമിലുക ആ അവസ്ഥയിൽ അവർ നിന്നോട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ അങ്ങനെയായിരിക്കും ഇങ്ങോട്ടും എന്നുള്ളത്. അപ്പൊ യുആമിലൂന, യുആമിലൂന എന്നുള്ളതിലെ നൂനിനാണ് ഇവിടെ കളഞ്ഞിട്ടുള്ളത്. യുആമിലു ക എന്നുള്ളത് ഇവിടെ ഫീലിന്റെ മഫൂലായിട്ടാണ് ഇവിടെ വരുന്നത്. ക അപ്പൊ അത് നോക്കേണ്ടതില്ല. ഇവിടെ യുആമിലൂന എന്നുള്ളതിന് പകരം നൂനെ കളഞ്ഞിട്ട് ഇവിടെ ജസ്മ ചെയ്തു. അപ്പൊ കൈഫമാ തുആമിൽ അന്നാസ, നീ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നുവോ ആ രീതിയിൽ യുആമിലൂക അവർ നിന്നോട് പെരുമാറും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അദാത്തുകളെ കുറിച്ച് പഠിച്ചത്. പത്ത് അദാത്തുകൾ, രണ്ട് ഫീലുകൾക്ക് ജസ്മ ചെയ്യുന്ന പത്ത് അദാത്തുകൾ അവലൻ ഇൻ, അത് രണ്ട് ജുംലകളെ പരസ്പരം കണക്ട് ചെയ്യാനുള്ളതാണ്. വസാനിയൻ ഓരോന്ന് ആദ്യം ഇങ്ങോട്ട് എടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യക്കെന്ന് എടുത്തു പോവുകയാണെങ്കിൽ റുയത്ത് കാഫത്ത്
ഓക്കെ ഒന്നാമത്തേത് ഇൻ ആണ് ഇൻ എന്ന് പറയുന്നത് ലിറബത്തിൽ ജവാബി ബിഷർത്ത് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് മൻ ആണ് ലിൽ ആക്കിൽ ആണ് മൻ ലിൽ ആക്കിൽ മൻ യർഅക്കൽ ജാരി യായിഷ് മുസ്തരിഹൽ ബാലി സാലിസൻ മാ ആണ് ലി ഗൈരിൽ ആക്കിൽ എന്ന ബുദ്ധിയില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് മാ ദഫലു മിൻ ഖൈരിൻ തജിദു ഇൻദല്ലാ അടുത്ത ഒരു ഉദാഹരണം പറഞ്ഞത് മഹ്മ ആണ് ഗൈറു ആക്കിലാണ് മാ പോലെ തന്നെയാണ് മഹ്മ ദുഹുഫ് മിൻ ഐബിൻ നീ മറച്ചു വെക്കുന്ന ഓരോ ഐബും എൽഹർ മാ മുറൂരിൽ അയ്യാമി കാലങ്ങൾക്ക് ശേഷം തെളിഞ്ഞു വരുന്നതാണ് എന്നർത്ഥം അടുത്തൊരു അദാത്ത് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു മത്ത എന്നുള്ളതാണ് അത് സമാനിനെ കുറിച്ചാണ് പറയുന്നത് മത്ത സമാനാണ് മത്ത ഏത് റബിയോ തൂരിപ്പിൽ അഷ്ജാറു അടുത്തതും ഒരു സമാനിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാന് അയ്യാന മത്ത എന്നുള്ളതും അയ്യാന എന്നുള്ളതും സമാനാണ് മാ എന്നുള്ളതും മഹ്മ എന്നുള്ളതും ഗൈറു ആക്കിലാണ് മന്ന് ആക്കിലുള്ളതാണ് അപ്പൊ അയ്യാന ലി സമാൻ അയ്യാന ഹെത്തലിൽ അംതാർ എത്തൽ അൽ അംതാറു എക്സുർ അന്നബാത്തു അടുത്തത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഐന എന്നുള്ളതാണ് ഐന എന്നുള്ളത് മക്കാനുള്ളതാണ് മക്കാനിവിടെ മൂന്നെണ്ണം ഉണ്ടാവും ഐന ലിൽ മക്കാൻ ഐന യഖുല്ല അൽ ആക്കിലു യജിദ് മൻ യുഖദ്ദിറുനഹു പിന്നെ ഒന്ന് പറഞ്ഞത് അന്ന എന്നുള്ളതാണ് ലിൽ മക്കാൻ അന്ന തുസാഫിർ തൽക്ക ഇഹ്വാനൻ സാലിഹീന പിന്നൊരു ഉദാഹരണം പറഞ്ഞത് ഐസുമ എന്നുള്ളതാണ് ലിൽ മക്കാൻ ഹൈസുമ യക്കുൻ അന്നീലു ജാരിയൻ തഹ്സുബുല്ലാർളു നൈൽ നദി ഒഴുകുന്ന സ്ഥലത്തൊക്കെ ഭൂമി കിളിർത്തതായിരിക്കും അപ്പൊ ഇവിടെ മൂന്നെണ്ണം ആണ് മക്കാന് പറഞ്ഞത് ഏതൊക്കെയാണ് ഐന അന്ന ഹൈസുമ അന്ന ഹൈസുമ അല്ലേ അയ്യാ ഹൈസുമ എന്നുള്ളതാണ് ഏതൊക്കെ പറഞ്ഞത് മൂന്നെണ്ണം സമാനിന് മക്കാനിന് പറഞ്ഞത് ഐന അന്ന ഐന അന്ന ഹൈസുമ എന്നുള്ളതാണ് മൂന്ന് അദാത്തുകൾ നമ്മൾ സമാനിന് മക്കാനിന് പറഞ്ഞത് സമാനിന് പറഞ്ഞത് രണ്ടെണ്ണാണ് മത്ത അയ്യാന എന്നുള്ളതാണ് ഇനി അവസാനമായി പഠിക്കാനുള്ളത് ഹൈസ് കൈഫമ എന്നുള്ളതാണ് കൈഫമ എന്നുള്ളത് അൽ ഹാലാണ് ഇവിടെ നമ്മൾ ഇതിനെ ഗണി ഓരോ ക്രമത്തിൽ കൊണ്ടുവന്നാൽ ഇന്ന് ലി റബത്തിൽ ജവാബി ബിഷർത്തി വാ മന്ന് ലിൽ ആക്കിലി മ ലി ഗൈറിൽ ആക്കിൽ മഹ്മ ലി ഗൈറിൽ ആക്കിൽ പിന്നീടുള്ളത് മത്ത ലി സമാന് അയ്യാന ലി സമാന് ഐന ലിൽ മക്കാന് അന്ന ലിൽ മക്കാന് ഹൈസുമ ലിൽ മക്കാന് കൈഫമ ലിൽ ഹാല് ഇത്രയുമാണ് അഥവാത്ത് ഷർത്തിലെത്തി തുജ്സമു ഫീലേനി എന്ന് പഠിക്കാനുള്ളത് ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഥവാത്ത് ഷർത്ത് ഗൈറുൽ ജാസിമ അഥവാത്ത് ഷർത്തി ഗൈർ അൽ ജാസിമ ജസ്മ് ചെയ്യാത്ത കുറച്ച് അഥവാത്തുകളും കൂടെ നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം എന്താണ് അഥവാത്ത് ഷർത്തിലെത്തി ഗൈർ അൽ ജാസിമ എന്ന് പറയുന്നത് യുറാദു ബിഹ അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ അദവാത് അല്ലത്തി തുഫീദു മായനത്തായലേക്ക് രണ്ട് സെന്റൻസുകൾ പരസ്പരം കണക്ട് ചെയ്യുക എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ വലാ തുജ്സിമ ഫെയിലിൽ വാമുലാരി ഇതാ വക്കാബാദ ആ അദാത്തിന് ശേഷം ഫെയിലിൽ മുലാരി വന്നാൽ അതിന് ജസ്മ് ചെയ്യൂല മുലാരിയുടെ ഫെയിൽ വന്നാലും എന്താവൂല ജസ്മ് ചെയ്യൂല അപ്പൊ ഇങ്ങനെയുള്ള അദവാത് ഷർത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അദവാത് ഷർത്ത് ഗൈറുൽ ജാസിമ എന്ന് പറയുന്നത് അദവാത്തുൻ അല്ലത്തി തുഫീദു മായനത്തായലേക്ക് അല്ലത്തി യുറാദു ബിഹാൽ അഥവാ അത് അഥവാത്തുകളാണ് അല്ലത്തി തുഫീദു മായനത്തായലേക്ക് രണ്ട് സെന്റൻസുകളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ വലാ തുജ്സിമുൽ ഫീലിൽ മുലാരിയ മുലാരിയ ഫീലിന് അത് ജസ്മ് ചെയ്യൂല ഇതാ വക്കാബാദ ഈ അദാത്തിന് ശേഷം ഫീലിൽ മുലാരി വന്നാലും എന്നർത്ഥം അപ്പൊ അഥവാത്ത് ഷർത്ത് ഗൈറൽ ജാസിമ എന്ന് പറയുന്ന ഏതൊക്കെയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞത് ഈ മൂന്നെണ്ണമാണ് ഇതാ ലവ് കുല്ലമ ഇതാ അങ്ങനെ സംഭവിച്ചാൽ മുസ്തഖബിലിനുള്ളതാണ് ലവ് എന്നുള്ളത് എന്ത് തന്നെയാണ് ഒരു ഷർത്തിയാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തമന്യ അതിനകത്ത് വരുന്നുണ്ട് കുല്ലമ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നൊരർത്ഥത്തിലാണ് അപ്പൊ ഇവിടെ മൂന്ന് ഷർത്തുകൾ മൂന്ന് അഥവാ ഷർത്തിൽ ഗൈറുൽ ജാസിമയാണ് പറഞ്ഞിട്ടുള്ളത് അതല്ലാത്ത മൂന്നെണ്ണം കൂടെ ഉണ്ട് അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക ലൗല ലൗല ലവ് എന്നുള്ളത് ഈജാബിയാണ് ലൗല എന്ന് പറയുന്നത് സെൽബിയാണ് അത് നെഗറ്റീവാണ് മുസ്ബത്തും ഒന്ന് മൻഫിയാണ് ലൗല ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നർത്ഥം
അമ്മ അപ്പോൾ എന്നുള്ള അർത്ഥം, ലമ്മ എന്ന് പറഞ്ഞാലും അപ്പോൾ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള മൂന്ന് ലൗല, അമ്മ, ലമ്മ എന്ന് പറയുന്ന മൂന്ന് ഷർത്തുകൾ, മൂന്ന് അഥവാത്തുകൾ കൂടി ഗൈറൽ ജാസിമയില് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ആറ് അഥവാത്ത് ഷർത്ത് ഗൈറൽ ജാസിമ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഇതാ ഇതാന്നുള്ള ഇതാ അക്ബല റബിയോ, ഇതാ അക്ബല റബിയോ അഹ്സസ്തു ബിജമാലിൽ അയാത്തി. ഇതാന്നുള്ളത് മുസ്തഖ്ബിലായിട്ട് വരുന്നതാണ്, ഒരു ഷർത്തിയാണ്. അതായത് ഇതാ അക്ബല റബിയോ, വസന്തം വന്നാൽ. അക്ബല റബിയോ ഞങ്ങളുടെ പുസ്തകത്തിലുള്ള ഉദാഹരണം തന്നെയാണ്. ഇതാ അക്ബല റബിയോ, വസന്തം വന്നാൽ അഹ്സസ്തു ബിജമാലിൽ അയാത്തി, ജീവിതത്തിന്റെ സൗന്ദര്യത്തെ ഞാൻ ആസ്വദിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നു. അപ്പൊ വസന്തം വരുമ്പോഴാണ് ജീവിതം എന്നത്, ജീവിതത്തിന്റെ സൗന്ദര്യത്തെ എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇതാ, അപ്പൊ ഇവിടെ ഷർത്ത് എന്താണ്? വസന്തം വരിക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അക്ബല റബിയോ എന്നുള്ള ഒരു സെന്റൻസും അഹ്സസ്തു ബിജമാലി ഹയാത്തി എന്നുള്ള സെന്റൻസും പരസ്പരം ബന്ധപ്പെടുത്തി ഇതാ അക്ബല റബിയോ അഹ്സസ്തു ബിജമാലി ഹയാത്തി എന്ന് മാത്രമേ അവിടെ കണക്ഷൻ ഉള്ളൂ, അല്ലാതെ ഇവിടെ ജസ്മി ചെയ്യുന്ന പരിപാടി ഇല്ല എന്നർത്ഥം. തന്നെ എല്ലാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതക്ക് ശേഷം ഇവിടെ മാലിയായ ഫീലാണ് വന്നിട്ടുള്ളത് എന്നർത്ഥം. ദെൻ ലൗ എന്നുള്ളതാണ്. ലൗ ഇത്തഹദൽ അറബു, ഒരു തമന്യാണ്, ഒരു ആഗ്രഹമാണ്, സംഭവിക്കാൻ പോണൊന്നുമില്ല. ഇപ്പൊ ലൗ ഇത്തഹദൽ അറബു, അറബികളൊക്കെ ഒന്ന് ഒരുമിച്ചിരുന്നെങ്കിൽ, മാ തമഅ ഫീഹിം താമിയുൻ, അവരുടെ മേൽ അത്യാർത്ഥിയുള്ള ഒരാളും അത്യാർത്ഥിപ്പെടൂലായിരുന്നു എന്നർത്ഥം. അറബികള് ചിന്ന ഭിന്നമായതാണ്. ഇപ്പൊ അറബികളുടെ മേല്, അറബ് രാഷ്ട്രത്തിന്റെ മേൽ മറ്റു രാജ്യങ്ങളൊക്കെ കുതിര കയറാനുള്ള, അവരുടെ മേൽ അധീശത്വം പ്രാപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാണ്. അപ്പോ ഒരു ആഗ്രഹം പറയണം, ലൗ ഇത്തഹദൽ അറബു, അറബികളെങ്ങാനും യോജിച്ചിരുന്നെങ്കിൽ, മാ തമഅ ഫീഹിം, അവരുടെ മേൽ ഒരാളും അത്യാഗ്രഹം ഉണ്ടാവുകയില്ല. താമിയോൻ, അത്യാഗ്രഹം ഉണ്ടാകുന്ന ഒരാൾക്കും അവരുടെ മേൽ അത്യാഗ്രഹം ഉണ്ടാകുമായിരുന്നില്ല എന്നർത്ഥം. അപ്പൊ ലവ് എന്ന് പറയുന്ന ഒരു ഷർത്താണ് ഇത്തഹദൽ അറബു, മാ തമഅ ഫീഹിം, അതാമിയോൻ എന്നുള്ളത് രണ്ട് സെന്റൻസുകൾ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നുള്ളതാണ് കുല്ലമ, പുസ്തകത്തിലുള്ള ഒരു ഉദാഹരണം തന്നെയാണ് കുല്ലമ. കുല്ലമ അത്തുക്കന സാനിയു അമലഹു, ഒരു നിർമ്മാതാവ് സാനിയ അദ്ദേഹത്തിന്റെ നിർമ്മാണം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ദൃഢമാക്കിയാൽ, അതായത് അതിൽ അദ്ദേഹം മാസ്റ്റർ ആയാൽ നടത്തണം. അപ്പോ എപ്പോഴൊക്കെ ഒരു നിർമ്മാതാവ് തന്റെ പ്രവർത്തനത്തിൽ വളരെ ദൃഢമുള്ള ആളാകുന്നുവോ, അതിൽ വളരെ കഠിനമായ രീതിയിൽ വളരെ ഇത്തക്കാൻ ചെയ്യാൻ നടത്തും, ഇത്തക്കാൻ ചെയ്യാറുണ്ടാവില്ല, അതിന്റെ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ കുല്ലമ അത്തക്കാന സാനിയു അമലഹു, ഒരു നിർമ്മാതാവ് തന്റെ പ്രവർത്തനത്തെ വളരെ പരിപൂർണമായ രീതിയിൽ ചെയ്യുമ്പോഴെല്ലാം, നാല ഇഹ്തിറാമൽ ആഖരീന, മറ്റുള്ളവരുടെ ബഹുമാനം അവൻ കരസ്ഥമാക്കും. നാല അവൻ കരസ്ഥമാക്കും, ഇഹ്തിറാമ ബഹുമാനം അൽ ആഖരീന, മറ്റുള്ളവർ. അപ്പൊ ഒരു നിർമ്മാതാവ് തന്റെ ജോലി കൃത്യമായി ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരുടെ ചെയ്യുമ്പോഴൊക്കെ അവനക്ക് എന്ത് കിട്ടും? മറ്റുള്ളവരുടെ ആദരവ് അവനക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള മൂന്നെണ്ണമാണ് പുസ്തകത്തിൽ ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇതാ ഇതാ അക്ബല റബിയു അക്സസ്തു ബിജമാലിൽ ഹയാത്തി. രണ്ട്, ലൗ ആണ്. ലൗ ഇത്തഹദൽ അറബു, മാ തമഅ ഫീഹിം താമിയുൻ. മൂന്ന്, കുല്ലമ അതഖന സാനിയു അമലഹു. നാല്, ഇഹ്തിറാമൽ ആഖിറിന. ഇങ്ങനെ മൂന്ന് ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇതൊന്നും എന്ത് ചെയ്യൂല, ഫീലിനെ ജസ്മ് ചെയ്യൂല. ഇനി ഇതിന്റെ പുറത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു മൂന്നെണ്ണം കൂടെ ഉണ്ട്, അതാണ് ലൗല. അപ്പൊ ഖുർആനിൽ കാണാം, ഫലൗല ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലകുൻതും മിനൽ ഖാസിരീൻ എന്ന് കാണാം. ഫലൗല, ഇല്ലായിരുന്നെങ്കിൽ, അപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ, ഫളുല്ലാ, അള്ളാഹുവിന്റെ ശ്രേഷ്ഠത, അള്ളാഹുവിന്റെ ഔദാര്യം, വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ കാരുണ്യവും, അലൈക്കും, നിങ്ങളുടെ മേൽ. അപ്പൊ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ, ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങളൊക്കെ പരാജിതരിൽ പെടുമായിരുന്നു. ലൗല, ഇല്ലായിരുന്നെങ്കിൽ, ലൗ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നെങ്കിൽ, ലൗല ഉണ്ടായിട്ടില്ലെങ്കിൽ. ഇപ്പൊ ഇവിടെ ഒരു ഷർത്താണത്, ലൗല ഫളുല്ല, അള്ളാഹുവിന്റെ ഫളുല് ഉണ്ടായത് കൊണ്ട് നമ്മൾ ഖാസിരിയിൽ പെട്ടില്ല, ഇല്ലെങ്കിലോ നമ്മൾ ഖാസിരിയങ്ങളിൽ പെടുമായിരുന്നു. ഇങ്ങനെ രണ്ട് ഷർത്താണ് അവിടെ വന്നിട്ടുള്ളത്. ഇപ്പോ ഫളുല്ലായി അലൈക്കും വറഹ്മത്തു ലകുൻതും മിനൽ ഖാസിരീൻ എന്ന് പറയുന്ന രണ്ട് സെന്റൻസുകളെ ലൗല എന്ന് വെച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. പിന്നുള്ളതാണ് അമ്മ എന്നുള്ളത്. അമ്മ എന്നുള്ള ഷർത്താണ്. അപ്പൊ അമ്മല്ലദീന ആമനു, അപ്പോൾ സത്യവിശ്വാസികളായ ആൾക്കാർ, ഫയാലമൂന, അവർക്കറിയാം, അന്നഉൽ ഹഖ് മിർ റബ്ബിഹിം, അത് അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് വന്നിട്ടുള്ള
ഒരു ദൃഷ്ടാന്തമാണ് അള്ളാഹുവിന്റെ അടുത്തു നിന്നൊരു സത്യസന്ദേശമാണ് എന്ന് അവർക്കറിയാം. കൂടെ അമ്മ എന്നുള്ളതും ഒരു ഷർത്തിയാണ് വരാറുള്ളത്, പക്ഷെ അതെന്തല്ല. അപ്പൊ അമ്മല്ലദീന, അപ്പൊ അമ്മ എന്നുള്ള ഇസ്മു ഷർത്താണ്. അല്ലദീന ആമനു എന്നുള്ളത് അത് പിന്നെ ഷർത്തിന്റെ ജുംലത്തു ഷർത്താണ്. പയാലമൂന അന്നൗലക്ക് അത് അത് പിന്നെ ജുംലത്തു ഷർത്ത ജുംലത്തുൽ ജവാബാണ് ജവാബാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ലമ്മ വലമ്മ ബലഗ അശുദ്ധഹു വസ്തവ ആതൈന ഹുക്മൻ വഹിക്കമൻ വഇൽമ ലേ അല്ലെങ്കിൽ ആതൈന ഹുക്മൻ വഇൽമ വലമ്മ ബലഗ അശുദ്ധഹു ലമ്മ എന്നുള്ളത് വലമ്മ അശുദ്ധഹു അവർക്ക് ആ പ്രവാചകർക്ക് പിന്നെ എന്ത് സംഭവിച്ചപ്പോൾ അവർക്ക് പിന്നെ റുഷ്ദ് അതല്ലെങ്കിൽ അശുദ്ധ വരിക അശുദ്ധഹു എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ശുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ഏതവസ്ഥയും ഏതും സ്വീകരിക്കാനുള്ള അവസ്ഥ വരുന്ന സമയത്ത് വസ്തവ അവൻ അവൻ്റെ ബുദ്ധിയൊക്കെ അവരുടെ ബുദ്ധിയൊക്കെ ക്ലിയർ ആയ സമയം വന്നാൽ അതായത് ബുലോഗും റുഷ്ദും എത്തിയപ്പോൾ ആതൈനാഹു നാം അവർക്ക് നൽകി ഹുക്മൻ വഇൽമ ദൃഷ്ടാന്തവും വിജ്ഞാനവും നൽകി. അപ്പൊ ഇതൊക്കെ എന്താണ് അല്ല അഥവാ അഷർത്ത് കൈറിൽ ജാസിമയാണ്. അപ്പൊ ആറെണ്ണമാണ് പറഞ്ഞത്. ആറെണ്ണം പറഞ്ഞതിൽ ആദ്യം പുസ്തകത്തിലുള്ളത് നമ്മൾ പറഞ്ഞത് ഇതാ ലൗ കുല്ലമ എന്നുള്ളതാണ്. പുസ്തകത്തിൽ ഇല്ലാത്തതാണ് ആദ്യത്തെ വേറെ മൂന്നെണ്ണം പറഞ്ഞത് ലൗല അമ്മ ലമ്മ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് തരുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ് പുസ്തകത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള രണ്ടോ മൂന്നോ ചാപ്റ്ററുകൾ ആദ്യത്തെ രണ്ട് മൂന്ന് ചാപ്റ്റർ ആവാം ആദ്യത്തെ മൂന്ന് ചാപ്റ്ററുകൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇത്തരത്തിലുള്ള അഥവാത്ത് ഷർത്തൽ ജാസിമയും അഥവാത്ത് ഷർത്തൽ ഗൈറൽ ജാസിമയും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. അതിലുള്ള അദാത്ത് ഏതാണ്, ജുംലത്തു ഷർത്ത് ഏതാണ്, ജുംലത്തുൽ ജവാബ് ഏതാണ്. പിന്നെ ചെയ്യേണ്ടത് ഷർത്ത് ഫേലു ഷർത്തിലും ഫേലുൽ ജവാബിലും ഏത് രീതിയിലാണ് അതിൻ്റെ ജസ്മ് ചെയ്തിട്ടുള്ളത്, ഇറാബ് എങ്ങനെയായിരിക്കണം, അതായത് അതിൻ്റെ ജസ്മ് ജസ്മ സുക്കൂനാണോ, ജസ്മം ബി സുക്കൂനാണോ, അല്ല ജസ്മം ബി ഹൽഫി അർഫി നൂനാണോ, അല്ല ജസ്മം ബി ഹൽഫി അർഫി ലില്ലത്തിയാണോ, എങ്ങനെയാണ് ജസ്മ ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് എഴുതി വെക്കുകയും വേണം അത് തുടർ ദിവസം എനിക്ക് കാണിച്ചു തരേണ്ടതുണ്ട്, എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഇത്ര ഇതോടുകൂടി നമുക്ക് ഇവിടെ ഇത് കഴിയുകയാണ്. ഈ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഷർത്തിൻ്റെ മൂന്ന് ക്ലാസ്സുകളാണ് ഉസ്ലൂബ് ഷർത്തിൻ്റെ മൂന്ന് ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.